Rajam Patmasrin Algi Adri Chingilum, Sondamai Vidilla, the Erekalam Prayasapata, Alik Mani Fani, Kudiaturil Pravasi of Sainer Michnalgia, Sondam Vidil, Thomas Amaramichu, Tandapuraskarangalum, Pustangalum, Vekan Bolum, Edamilla, the Varshangalum, Vada Vidil Thamasa, Ali Mani Fanan, Kudiatur, Sodeshim, Pravasi of Saimaya, PK Abdullah, Sondamai Vidil Michnalgia. ലോകമെങ്ങുമുള്ളവർക്ക് ഒരുപോലെ പിന്തുടരാവുന്ന ഏകീകൃത ചന്ദ്രമാസ കലണ്ടറായ ഹിജ്റ കലണ്ടർ രൂപപ്പെടുത്തുകയും ഖുർആനിലും ഗോളശാസ്ത്ര ഇസ്ലാമിക വിഷയങ്ങളിലും പാണ്ഡിത്യവുമുള്ള സമുദ്ര ഗവേഷകനും കൃഷിശാസ്ത്രജ്ഞനും രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്ത മുറാദ് ഗണ്ടവറു അലി മണിഫാനാണ് കൊടിയത്തൂർ സ്വദേശിയും പ്രവാസിയുമായ പി കെ അബ്ദുള്ള കൊടിയത്തൂരിൽ സ്വന്തമായി വീട് നിർമ്മിച്ച് നൽകിയത്. തൻ്റെ പുസ്തകങ്ങളും പുരസ്കാരങ്ങളും സൂക്ഷിക്കാൻ പോലും ഇടമില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന അലി മണിഫാന്റെ പ്രയാസമറിഞ്ഞാണ് പി കെ അബ്ദുള്ള വീട് നിർമ്മിച്ച് നൽകിയത്. ഏറെ സൗകര്യത്തോടുകൂടി കൊടിയത്തൂരിൽ തനിക്ക് സ്വന്തമായൊരു വീട് ലഭിച്ചതിൻ്റെ സന്തോഷം അലി മണിഫാനും പങ്കുവച്ചു. അതെ അതെ, ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇവരെ കല്യാണം കഴിച്ചതിന് ശേഷം കുറിക്കാലമായി, അപ്പോൾ ഇവർക്ക് സ്വന്തം വീടില്ല, അതുകൊണ്ട് ഒരു വീട് ആവശ്യമാണ്. പക്ഷേ എനിക്ക് അതിനുള്ള സൗകര്യം ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ ഇതൊക്കെ ദ്വീപിലാവുന്നു, അത് വിൽക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. കുറേ ആളുകൾ ഇത് വീടുണ്ടാക്കി തരാനൊക്കെ ഏറ്റെടുത്തിരുന്നു. പക്ഷേ അവസാനം ഈ അബ്ദുള്ള സാഹിബാണ് ഇത് ഏർപ്പാട് ചെയ്ത് തന്നെ. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെയിപ്പോൾ നമ്മളിവിടെ ജീവിക്കുകയാണ്. കൊടിയത്തൂർ എനിക്ക് മുമ്പേ പരിചയമുണ്ട്. കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, നമ്മൾ അറിയുന്നവർ, നമ്മൾ ആശയം പങ്കുവെക്കുന്നവർ കുറേ ഇവിടെ ഉണ്ട്. വളരെ സന്തോഷമാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിലാണ് അലി മണിഫാന്റെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിച്ച അദ്ദേഹം റഷ്യൻ, അറബിക്, പേർഷ്യൻ, ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ 15 ഭാഷകൾ സ്വന്തമായി പഠിച്ച് അത് സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിവ് നേടിയിരുന്നു. സമുദ്ര ഗവേഷകനായ മണിഫാൻ കണ്ടെത്തിയ മത്സ്യത്തിന് നിരീക്ഷണ പാഠവിധത്തിലുള്ള ബഹുമതിയായി ആ മീനിന് അബൂദെഫ് മണിഫാനി എന്ന പേര് നൽകുകയും ചെയ്തു. സ്വന്തം ആവശ്യത്തിനായി മോട്ടോർ പിടിപ്പിച്ച ഒരു സൈക്കിളും സൊഹാർ എന്ന കപ്പൽ എന്നിവ നിർമ്മിക്കുകയും മറൈൻ ബയോളജി, മറൈൻ റിസർച്ച്, ജിയോഗ്രഫി, ആസ്ട്രോണമി, സോഷ്യൽ സയൻസ്, ഇക്കോളജി, ട്രഡീഷണൽ ഷിപ്പ്, ബിൽഡിംഗ് എഞ്ചിനീയർ, ഫിഷറീസ്, കൃഷി, ഹോർട്ടിക്കൾച്ചറൽ, സമുദ്ര കൃഷി തുടങ്ങിയ മേഖലകളിൽ ഗവേഷണം നടത്തി സ്വന്തമായ കണ്ടെത്തലുകളിൽ ലോക അംഗീകാരത്തിലൂടെ സ്വന്തം ഇടം നേടിയിട്ടുണ്ട് ഈ 85-കാരൻ. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.